ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മീറ്റ് ആൻഡ് ഈറ്റ് ബൈസന. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നെയ്ച്ചോറും പരിപ്പ് കറിയുമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നെയ്ച്ചോറ് ഉണ്ടാക്കുന്നതിനായി ഞാനിവിടെ 750 ഗ്രാം ചെറുമണി അരി എടുത്തു വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു സബോള അരിഞ്ഞത്, ആവശ്യത്തിന് മല്ലിയില, ഒരു കഷ്ണം ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത്, ഒരു പീസ് പട്ട, 2 പീസ് ഏലക്ക, 5-6 പീസ് ഗ്രാമ്പൂ. ഇനി നമുക്ക് ചെറുതായി അരിഞ്ഞെടുത്ത ഒരു സബോള, അണ്ടിപ്പരിപ്പ്, മുന്തിരി എന്നിവ കൂടി ഇട്ടിട്ട് പൊരിച്ചെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം സബോള ഇട്ട് കൊടുക്കാം. അത് മുരിഞ്ഞു വന്നാൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് പോരാം. ഇനി നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 50 ഗ്രാം ഡാൾഡ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉള്ളിയും അണ്ടിപ്പരിപ്പൊക്കെ വറുത്തെടുത്ത എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് പട്ട, ഏലക്ക, ഗ്രാമ്പു എന്നിവ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ചൂടായി വന്നാൽ 1 ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പൊട്ടിത്തുടങ്ങിയാൽ ഇതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള സബോള ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊരു ബ്രൗൺ കളറാകുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഓക്കെ, ഇത് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിയെടുത്ത പാത്രത്തിൽ 2 പാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. കഴുകി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, ഈ വെള്ളം തിളച്ചു വരുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു പ്ലേറ്റ് ഇതമ്മ കയറ്റി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കി ഇതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മുടെ തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. എന്നിട്ട് നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇളക്കി നോക്കിയപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ അരി വെന്തിട്ടില്ല. അത് കാരണം കൊണ്ട് ഞാനൊരു ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഓരോ അരിക്കനുസരിച്ചിട്ടാണ് അതിൻ്റെ വേവൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചോറ് വേവാനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് മല്ലിയില ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി മൂടി വെക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം നമ്മുടെ തീയ്, അല്ലെങ്കിൽ അടി പിടിക്കും. അത് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. പൈനാപ്പിൾ എസൻസ് ആവശ്യമുള്ള ഒരു ഈ സമയത്ത് ഒരു 2 ഡ്രോപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം. ഈ സമയത്ത് നമുക്ക് പരിപ്പ് കറി ഉണ്ടാക്കാം. ഇതിനായി ഒരു കുക്കറിലേക്ക് 1 കപ്പ് പരിപ്പ് കഴുകി ഇട്ട് കൊടുക്കാം. ഇനി ഒരു സബോള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ 5 പച്ചമുളക്, 4 പീസ് വെളുത്തുള്ളി, 2.5 ഗ്ലാസ് വെള്ളം എന്നിവ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നല്ല ജീരകം പൊടി. ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒരു 3 വിസിൽ വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഓക്കെ, ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി കടുകും വേപ്പിൻ്റെ എല്ലാം കൂടി ഇട്ട് ഇതൊന്ന് തൂമിച്ചെടുത്താൽ നമ്മുടെ പരിപ്പ് കറി റെഡിയായി. ഇനി നമുക്ക് നമ്മുടെ നെയ്ച്ചോറ് തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ നെയ്ച്ചോറ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇളക്കി നോക്കുമ്പോൾ ഇതിൻ്റെ അടിയൊന്നും പിടിച്ചിട്ടില്ല. ഇനി നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇതിന് മുകളിൽ വെതറി കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നെയ്ച്ചോറിലേക്ക് ഈ പരിപ്പ് കറി നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസൊക്കെ അറിയിക്കുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.